ന്യൂ ഹോപ്പ് ടി വി, യുവർ എൻകൗണ്ടർ വിത്ത് ഗോഡ്. നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും, കുറേ കൂടി അല്ല വളരെയേറെ ഉയരത്തിൽ. ചാനൽ മാറ്റരുത്. 25 മിനിറ്റ് എനിക്ക് തരിക. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നോ അതായിരിക്കത്തില്ല, ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ പാസ്റ്ററാകാം, പട്ടക്കാരനാകാം, വിദ്യാർത്ഥിയാകാം, അധ്യാപകനാകാം, ഡോക്ടറാകാം, നേഴ്സാകാം, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ ആയിരിക്കുന്ന തുറയിൽ വളരെയേറെ ഉയരത്തിൽ പറന്ന് ഉയരുവാൻ കഴിയും. എങ്ങനെ? ദൈവത്തിലുള്ള വിശ്വാസത്താൽ, രണ്ട് കഠിനാധ്വാനത്താൽ. നമുക്ക് പറന്നുയർന്ന ഒരു സഹോദരിയുടെ എഴുത്ത് വായിക്കാം. ആനി ജോസഫ്. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഓരോ ലെറ്ററിലും ഞാൻ എഴുതുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം എഴുതുമായിരുന്നു. എന്നാൽ അതിനൊക്കെയും പൂർണ്ണ വിടുതൽ ലഭിച്ചു. എനിക്ക് നവംബറിൽ ഒരു ബയോപ്സി, ഹാർട്ടിന് ഓപ്പറേഷൻ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അവിടുത്തേക്ക് എഴുതി. നിങ്ങൾ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നുള്ള റിസൾട്ട് ലഭിച്ചു. നമ്മുടെ ദൈവം ആരാണ്? രോഗങ്ങളെ മാറ്റുന്നവനാണ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന മലകളെ മാറ്റുന്നവനാണ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ കഷ്ടത, ഇതൊക്കെ വരും, പ്രയാസം വരും, കഷ്ടത വരും, ദുഃഖം വരും, ധനനഷ്ടം വരും, എന്നാൽ ഇതിനെയൊക്കെ മാറ്റിക്കളയുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിലെ വിശ്വാസ വീരന്മാരുടെ ഫോട്ടോയിലേക്ക് നോക്കി അവരോട് ചോദിച്ചു, ഞങ്ങളെ പഠിപ്പിച്ചാട്ട്, എന്താണ് നിങ്ങൾക്ക് തരാനുള്ള, എനിക്ക് തരാനുള്ള, എൻ്റെ കേൾവിക്കാർക്ക് തരാനുള്ള ഉപദേശങ്ങൾ? ഏതാനും വിഷയങ്ങൾ നാം അവരിൽ നിന്ന് പഠിച്ചു. ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഇതാ വേദപുസ്തകം പറയുകയാണ്, 11:32. ദാവീദ് എന്നവരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. 33 വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. എവിടുന്ന സൈന്യങ്ങളെ ഓടിച്ചത്? ആ സൈന്യം കയറി വന്നപ്പോൾ അവരെ ഓടിച്ചു. നിങ്ങളുടെ പുരയിടത്തിൽ, നിങ്ങളുടെ കൃഷിയിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കുടുംബ സമാധാനത്തിൽ അന്യ ദൈവങ്ങളുടെ ശക്തികൾ, സാധാന്യ ശക്തികൾ കയറി വന്നാൽ എന്ത് ചെയ്യണം? ഓടിക്കണം. ആരോടിക്കണം? പി ജി വർഗീസിനെ വിളിക്കണ്ട, വേറൊരു ദൈവദാസിനെയും വിളിക്കണ്ട. ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, പക്ഷെ ഓടിക്കേണ്ടത് നിങ്ങളാണ്. ആരാണ് ഈ ദാവീദ്? ഏകദേശം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 1040 മുമ്പ് ജീവിച്ചിരുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് 970 മുമ്പ് മരിച്ച മനുഷ്യൻ. 1040 ജനിച്ചു, 1970 മരിച്ചു, 70 ജീവിച്ചിരുന്നു. ഒരു സ്വൈരതയില്ലാത്ത ജീവിതമായിരുന്നു. 7 അവനായിരുന്നു ഇളയത്. അപ്പോൾ ഇളയ മക്കൾക്ക് എപ്പോഴും ഓടി നടക്കേണ്ടി വരും. ഒരുത്തം പറയും വെള്ളമെടുത്തു കൊണ്ടാ, വേർത്തം പറയും എൻ്റെ ചെരുപ്പടുത്ത് കൊണ്ട് മാറ്റി വിടാം, വെറുത്തം പറയും ആടിനെ കെട്ടിയാട്ട്. അവനെന്നും വീട്ടിനകത്തൊരു സ്വൈരതയില്ലാത്ത ജീവിതമായിരുന്നു. അവനെ സഹോദരന്മാരാരും അവനെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് കാണുന്നില്ല. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുകയുണ്ടായി, ദൈവം മോശയോട് പറഞ്ഞു, യോശുവയെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുകയാണ്, നിങ്ങളും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ സഹോദരനെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളുടെ ദൈവദാസനെ പ്രോത്സാഹിപ്പിക്കണം, വേറൊരാളിനെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ എൻ്റെയൊക്കെ ചോദിച്ചാട്ട്, വർഗീസ് നിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താണ്? മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക, ഒരു എഴുത്തെഴുതി. പരിചയമുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഞാൻ SMS അയക്കും, ഞാൻ ആളുകൾക്ക് ഇമെയിൽ അയക്കും. എൻ്റെ അഡ്രസ്സ് ലിസ്റ്റ് നിങ്ങൾ എനിക്കൊരു ഇമെയിൽ അയച്ചാട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കാം. എനിക്ക് എഴുത്തെഴുതുന്നത് പോലും കഴിഞ്ഞ 2-3 മുമ്പ് ഞാൻ 2-3 കൈകൊണ്ട് എഴുത്തെഴുതി. 80 എഴുത്തുകൾ ഞാൻ കൈകൊണ്ട് എഴുതി. വലിയ പ്രയാസമാണ്, കമ്പ്യൂട്ടറിനകത്ത് എടുക്കാൻ കുറച്ച് എളുപ്പമാണ്, എങ്കിലും ഞാൻ 80 എഴുത്തുകൾ എനിക്ക് പരിചയമുണ്ടായിരുന്ന കുറച്ച് പേർക്ക് എഴുതി. എനിക്കിഷ്ടമാണ്. കാരണം എന്താണ്? ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, തല കുനിഞ്ഞിരിക്കുന്നവരുടെ തല പിടിച്ചുയർത്തുക, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുക, അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. അവനെ ആരും പ്രോത്സാഹിപ്പിച്ചതായിട്ട് ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ കാണുന്നില്ല. അവൻ്റെ അപ്പൻ പോലും, ദാവീദിൻ്റെ അപ്പൻ പോലും ആളുകളെ എണ്ണിയ കൂട്ടത്തിൽ അവൻ കൂട്ടത്തിൽ എണ്ണത്തിലില്ലായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന ശമൂവേൽ പ്രവാചകൻ്റെ മുമ്പാകെ നിർത്തിയപ്പോഴും അവനെ മറന്നു കളഞ്ഞു. ഇനിയും വല്ലൊരു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാ തലയുറിഞ്ഞിട്ട് പറഞ്ഞ, ആ ഒരുത്തനോടുണ്ട്, അവനെ വനത്തിൽ ആട്ടിനെ തീറ്റുകയാണ്. ഇല്ല, അവൻ 4 ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷൗൽ, അവന് ഏകദേശം 4 ആണെന്ന് തോന്നുന്നു, അവനെ ഒരു വേട്ടപ്പട്ടിയെ പോലെ, ഒരു ഭ്രാന്തൻ പട്ടിയെ പോലെ, ഒരു പേപ്പട്ടിയെ പോലെ ഓടിക്കുകയായിരുന്നു. പക്ഷേ അവൻ ശത്രുക്കളെ കീഴടക്കി. താഴെ എഴുതിയിരിക്കുകയാണ്, അവൻ ശത്രുക്കളെ കീഴടക്കി. അവന് കീഴടക്കാൻ കഴിയാതിരുന്ന ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവനെ തന്നെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. ശത്രുക്കളെ എല്ലാം കീഴടക്കിയെങ്കിലും അവനെ തന്നെത്താനെ കീഴടക്കുവാൻ അവൻ കഴിഞ്ഞില്ല.
ഹാലലുയ്യ. ദാവീദിൻ്റെ ജീവിതം ഒരു റോളർ കോസ്റ്റർ പോലെയാണ്, റോളർ കോസ്റ്റർ എന്നാണ് മലയാളത്തിൽ, ഒരു ഊഞ്ഞാൽ പോലെയാണ്. അവിടെ നിന്നിങ്ങനെ മേളിൽ നിന്ന് വരുന്നു, താഴോട്ട് വരുന്നു, എന്നിട്ട് മേളിലോട്ട് പോകുന്നു, എന്നിട്ട് താഴോട്ട് വരുന്നു. ഒരു ഊഞ്ഞാൽ പോലെയായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹം അവൻ്റെ വളരെ വലുതായിരുന്നു, ഏറ്റവും വലുതായിരുന്നു ദൈവത്തോടുള്ള സ്നേഹം. നല്ല സങ്കീർത്തനങ്ങൾ എഴുതിയതെല്ലാം ദാവീദ് ആയിരുന്നു. അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാട്ടുപാടാൻ പോയപ്പോഴും അവനത് ദൈവവേലയായിട്ട് കണക്കാക്കി. മനസ്സിലായോ? ഞാൻ എൻ്റെ ഓഫീസിലുള്ളവരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും. എൻ്റെ ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ പോകാൻ ഒരു ചെറുപ്പക്കാരനുണ്ട്. എൻ്റെ ഓഫീസിൽ വണ്ടി ഓടിക്കുന്ന ഒരു ശിവശങ്കറുണ്ട്. എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കക്കൂസൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രദറുണ്ട്. ചായയൊക്കെ ഇട്ടുകൊണ്ട് തരുന്ന ഒരു ബ്രദറുണ്ട്. എൻ്റെ ഓഫീസിൽ പ്രധാനപ്പെട്ട ഞാൻ അവരുടെ അടുക്കലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗസ്റ്റ് ഹൗസിൽ ആഹാരം പാചകം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. ആരെങ്കിലും വരാൻ തയ്യാറാണോ? എൻ്റെ ഗസ്റ്റ് ഹൗസിൽ ആഹാരം പാചകം ചെയ്യാൻ ഒരു സഹോദരനെ വേണമെന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടെ. എവരെയൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളാരും എൻ്റെ ഓഫീസിലെ ജോലിക്കാരല്ല, നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ വേലക്കാരൻ. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരനാണ്. ഹാലലൂയ. നിങ്ങൾ ഒരു ബൈബിൾ സ്കൂൾ ജോലി ചെയ്യുകയാകാം, നിങ്ങളൊരു ഓർഫനേജിൽ ജോലി ചെയ്യുകയാകാം, നിങ്ങളൊരു സഭയിലെ പാസ്റ്ററുടെ ബാഗ് കൊടുത്തുകൊണ്ട് നടക്കുകയായിരിക്കാം. ഇനിയും പറയുന്നത് കേട്ടാ, ഒരു ദിവസം എൻ്റെ ഭാര്യയ്ക്ക് സങ്കടമുണ്ടായി. പണ്ട് പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ സങ്കടമുണ്ടായി. എന്നിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞു, അച്ചാ ഞാനൊരു പട്ടിയെ പോലെ അച്ചാച്ചൻ്റെ വേല ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, നീ ആ വാക്ക് ഉപയോഗിക്കരുത്, എൻ്റെ വേലയല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വേലയാണ്. സഹോദരി, നീ നിൻ്റെ ഭർത്താവിൻ്റെ വേലയല്ല ചെയ്യുന്നത്, ഭർത്താവിനെ ചെയ്യുന്നത് വേറൊരു കാര്യം, പക്ഷേ നീ പ്രധാനപ്പെട്ട് ചെയ്യുന്ന അതിഥികൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന, വരുന്ന ദൈവദാസന്മാരുടെ വസ്ത്രം കഴുകുന്ന നിന്റെ ഭർത്താവിന് വേണ്ടിയല്ല, എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ്. അവൻ രാജാവിന് പാട്ട് പാടാൻ പോയപ്പോഴും അവൻ അറിയാമല്ലോ, അവൻ പാട്ട് കൊടുക്കുന്ന പാടി, യാഹന്ന ദൈവമെന്നിടയനാകോ യാതൊരു കുറവ്. അവൻ പാടിയപ്പോഴവൻ അറിയാമായിരുന്നു, ഞാൻ ഈ പാടുന്നത് രാജാവിന് വേണ്ടിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ വില, ദൈവത്തിൻ്റെ അഭിഷക്തിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണ്. അടുത്തത്, അവൻ ആടിനെ തീറ്റുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടി പഠിച്ചതാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ പാട്ടുകൾ പാടണം, ക്രിസ്തീയ പാട്ടുകൾ പാടണം, ദൈവത്തിൻ്റെ വചനങ്ങൾ പറയണം, നിൻ്റെ വായിലൂടെ ഉരുവിടണം. അവൻ ദൈവമായിട്ടുള്ളൊരു ബന്ധം വനത്തിലായിരിക്കുമ്പോഴും സ്ഥാപിച്ചു. നീ എവിടെയായിരുന്നാലും, നിങ്ങൾ ഗൾഫിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, പട്ടാളത്തിലായിരിക്കാം, നിങ്ങൾ ആശുപത്രിയിലായിരിക്കാം, നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കുന്ന വ്യക്തിയായിരിക്കണം. ഹാലലൂയ. അടുത്തതാണ്, അവൻ്റെ അപ്പച്ചൻ അയച്ചിടത്ത് പോകാൻ അവന് മനസ്സുണ്ടായിരുന്നു. സഹോദരന്മാർ യുദ്ധം ചെയ്യുന്നു, നീ പോയിട്ട് യുദ്ധം ചെയ്യുന്നവരെ നോക്കി അവരുടെ വിവരം അറിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പോകാൻ തയ്യാറായിരുന്നു. വേണമെങ്കിൽ അവൻ പറയും, ഞാൻ ഒറ്റയ്ക്ക് പോകാനോ, ഞാൻ കൊച്ചു ചെറുക്കനോ, എൻ്റെ കൂടെ ആരെങ്കിലും വിടണം. ഇല്ല, അപ്പച്ചൻ പറഞ്ഞപ്പോൾ അവൻ പോയി. അയ്യോ, ഞാൻ അങ്ങോട്ട് പോകാനോ, വല്ല വന്യമൃഗങ്ങളും ഉണ്ടെങ്കിലോ? ഇല്ല, അവൻ പോയി. നിൻ്റെ ലീഡർ, നിൻ്റെ അപ്പച്ചൻ, നിൻ്റെ സഹോദരൻ, നിൻ്റെ ദൈവദാസൻ നിന്നെ ഏൽപ്പിക്കുന്ന ജോലി. എൻ്റെ കൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ എൻ്റെ പപ്പായുടെ ഒരു വേലക്കാരനുണ്ടായിരുന്നു, പേര് പറയത്തില്ല. അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞ് വളരെ ബുദ്ധിയുള്ള, പരിജ്ഞാനമുള്ള ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു, സാർ എൻ്റെക്കൽ എന്തെങ്കിലും ജോലി പറഞ്ഞാൽ ഒക്കത്തില്ല എന്ന് ഞാൻ പറയത്തില്ല, ശ്രമിക്കാമെന്നേ പറയത്തുള്ളൂ എന്ന് ഞാൻ കേട്ടതാണെന്ന് അറിയാം. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ഞാൻ കേട്ടതാണ്. ഏകദേശം 50 വർഷത്തിന് മുമ്പ് ഞാൻ കേട്ടത് മറക്കത്തില്ല. അധികം പഠിത്തമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, എൻ്റെ പപ്പ ഏതെങ്കിലും ഒരു ജോലി പറയുമ്പോൾ ഒക്കത്തില്ല എന്ന് ഞാൻ പറയത്തില്ല, ശ്രമിക്കാം. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങളുടെ ലീഡർ ഏതെങ്കിലും ഒരു ജോലി തന്നാൽ ഒക്കത്തില്ല എന്ന് പറയരുത്, ശ്രമിക്കാമെന്ന് പറയണം. പ്രയാസമുണ്ടെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ചെയ്യാം. അപ്പച്ചൻ അയച്ചിടത്തേക്ക് പോയ മനുഷ്യൻ. അടുത്തത്, ശത്രുവിന് നേരെ ദൈവത്തിൽ ആശ്രയിച്ചോടുവാൻ ധൈര്യപ്പെട്ടവൻ. മുമ്പിലൊരു ഗോലിയാത്ത് നിൽക്കുകയാണ്, ആ ശത്രുവിൻ്റെ നേരെ ഓടിയവൻ. ഞാൻ ഇനിയും പറയുന്നത് കേട്ടാണ്, നിങ്ങൾ ഒരിക്കലും പതുക്കെ നടക്കരുത്. എനിക്ക് ചിലരെ അറിയാം ഇങ്ങനെ പതുക്കെ നടക്കുന്നവരെ കാണാം. ഇല്ല, അത് ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കണം, ഉണ്ടാക്കിയെടുക്കുകയാണ്. ആഹാരമൊക്കെ കഴിഞ്ഞ് വയറുമൊക്കെ വീങ്ങി അടക്കാൻ വയ്യാതെ ആയിത്തീരരുത്. ചിലരങ്ങനെ ആയിത്തീരരുത്, എക്സർസൈസ് ചെയ്താലും അങ്ങനെ ആയിത്തീരാം. ഞാൻ അവരെ പറ്റി അല്ല പറയുന്നത്, വെറുതെ ഇരുന്ന് ദുർമേധസ് വർദ്ധിപ്പിച്ച് ശരീരം രോഗത്തിന് അടിമയാക്കി തീർക്കരുത്. നല്ല ആരോഗ്യം. അവൻ ഓടുന്നവനായിരുന്നു, ദൈവത്തിൽ ആശ്രയിച്ച് ഓടുന്ന മനുഷ്യനായിരുന്നു. ഹാലലൂയ. അടുത്തത്, ഇതൊരു വെറും ആരംഭം മാത്രമായിരുന്നു. ഏതാ ഗൊല്യാത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നത്? അവൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയുടെ, അവൻ്റെ ദൈവിക ശുശ്രൂഷയുടെ ആരംഭം മാത്രമായിരുന്നു. ഇനി പറയുന്നത് കേട്ടാണ്, ഇങ്ങോട്ട് വന്ന ശത്രുക്കളെ അവൻ ഓടിച്ചു. ഹാലലൂയ. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ദേശത്ത് പാർത്തിരുന്ന എല്ലാ ശത്രുക്കളെയും അങ്ങോട്ട് ചെന്ന് ഓടിച്ചു. മനസ്സിലായോ? ഇങ്ങോട്ട് വന്ന ശത്രുക്കളെ ഓടിച്ചു അല്ല, ദൈവം വാഗ്ദത്തം. ദൈവം നിങ്ങൾക്ക് എത്ര വാഗ്ദത്തം തന്നിട്ടുണ്ടെന്ന് അറിയാമോ? വേദപുസ്തകം അറിയുന്ന വേദപണ്ഡിതന്മാർ പറയുന്നത്, ഞാനൊരു വേദപണ്ഡിതനാണ്, ഞാൻ ഇവരുടെ ഒരു ഉപദേശിയാണ്,
വേദപണ്ഡിതന്മാർ പറയുന്നത് വേദപുസ്തകത്തിനകത്ത് 6000 അനുഗ്രഹം 6000 വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അത് ആരുടെ അവകാശമാണ്? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. അബ്രഹാമിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കുണ്ട്. പുറപ്പാട് പുസ്തകത്തിനകത്ത് നിങ്ങൾക്കുണ്ട്, ലേവ്യ പുസ്തകത്തിൽ നിങ്ങൾക്കുണ്ട്, ആവർത്തന പുസ്തകത്തിൽ നിങ്ങൾക്കുണ്ട്, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്കുണ്ട്, സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്കുണ്ട്, 4 സുവിശേഷങ്ങളിലുണ്ട്, ബാക്കി പൗലോസിൻ്റെ ലേഖനങ്ങളിലുണ്ട്. ഇതെല്ലാം നിങ്ങൾക്കുള്ള ഇത് പിശാച് പിടിച്ചു വെച്ചാൽ നീ അവിടെ ഇരുന്നു, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയരുത്. പിന്നെ എന്ത് വേണം? അങ്ങോട്ട് ചെന്ന് ഓടിക്കണം, ശത്രുവിനെ ഓടിക്കണം. ഹല്ലേലൂയ. ശത്രു ഇങ്ങോട്ട് വന്നപ്പോൾ ഓടിച്ചു, അങ്ങോട്ട് കയറി ചെന്ന് ഓടിച്ചു. അടുത്തത് അസൂയയാൽ ഭ്രാന്ത് പിടിച്ച ശൗൽ പേപ്പട്ടിയെ പോലെ അവനെ ഓടിച്ചപ്പോഴും അവസരം കിട്ടിയപ്പോൾ അഭിഷക്തനെ കൊന്നില്ല. പറഞ്ഞത് കേട്ടോ, അഭിഷക്തൻ നിനക്ക് ദോഷം ചെയ്യുന്നു വരാം, അടുത്ത സഭയിലെ അഭിഷക്തൻ നിനക്ക് ദോഷം ചെയ്യുന്നു വരാം, നിന്റെ വീട്ടിനടുക്കൽ താമസിക്കുന്ന അഭിഷക്തൻ നിനക്ക് ദോഷം ചെയ്യുന്നു വരാം, പക്ഷേ നീ അഭിഷക്തന് ദോഷം ചെയ്യരുത്. ദാവീദാണ് എന്നെ പഠിപ്പിച്ചത്, പാടില്ല പാടില്ല. വേറൊരു ദൈവദാസന്മാർക്ക് ദോഷം ചെയ്യാൻ പാടില്ല, ദൈവവേല ചെയ്യുന്നവർക്ക് ദോഷം ചെയ്യാൻ പാടില്ല. അവർ നിനക്ക് ദോഷം ചെയ്തെന്ന് വരാം, ഞാൻ വേറെ ആരുടെയും സഭയെടുക്കത്തില്ല, വേറെ ആരുടെയും വിശ്വാസികളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കത്തില്ല. അവർ വേറൊരു വിശ്വസിക്കുന്ന സഭയിൽ പോകുന്നവരാണോ, ഞാൻ അവരെ ആരെയും വിളിക്കത്തില്ല. ഇങ്ങോട്ട് വന്ന് ആരെങ്കിലും വന്നാൽ പോലും ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തത്തേ ഉള്ളൂ. ഒരിക്കൽ ഞങ്ങൾ പഞ്ചാബിലായിരിക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ കയറി വന്നു, കോട്ടയത്തുകാരൻ എം വി വർഗീഷ് കയറി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനൊരു ബന്ധുക്കോസുകാരനാണ്. ലള്ളി പറഞ്ഞു, ഞാനെന്താ ഇവിടെ അടുത്തൊരു ബന്ധുക്കോസ് സഭയുണ്ട്, അങ്ങോട്ട് പോകാം. അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പോയില്ല, ഞങ്ങളുടെ കൂടെ നിന്നിക്കുന്നു, ഇപ്പോഴും ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം വിശ്വാസിയായിട്ട് വന്നു എങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളുടെ കൂടെ പിടിച്ചു നിർത്താൻ നോക്കിയില്ല. ആരെങ്കിലും വന്നാലും ഞങ്ങളവരെ നിരുത്സാഹപ്പെടുത്തത്തേ ഉള്ളൂ. അവിടെ ലോകത്തിൽ ഇത്രയും അവിശ്വാസികളുള്ളപ്പോൾ വേറൊരാളുടെ വിശ്വാസിയെ പിടിച്ചെടുക്കേണ്ട ആവശ്യം, വേറൊരാളുടെ സഭയെടുക്കേണ്ട ആവശ്യം, വേറൊരു വേലക്കാരനെ എടുക്കേണ്ട ആവശ്യം എടുക്കുന്നവരെടുത്തോട്ടെ. പക്ഷേ ദാവീദിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, ഹല്ലേലൂയ, അവൻ ദൈവദാസന്മാർക്ക് ദോഷം ചെയ്തില്ല. അവനെ ഓടിച്ചുകൊണ്ടിരുന്ന പേപ്പട്ടിയെ പോലെ ഓടിച്ചുകൊണ്ടിരുന്ന ശൗൽ അവൻ്റെ മുമ്പാകെ വന്നപ്പോഴും അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റം മുറിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവനൊരു കുറ്റബോധം, അഭിഷക്തൻ്റെ വസ്ത്രം ഞാൻ മുറിച്ചു കളഞ്ഞല്ലോ. ഇനി പറയുന്നത് കേട്ടാട്ടെ, ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മനുഷ്യൻ. മാത്രമല്ല, ഒരു ചെറിയ തെറ്റ് പറ്റി കഴിയുമ്പോഴും കുറ്റബോധമുള്ള മനുഷ്യൻ. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടോ? പല പ്രാവശ്യം പറ്റിയിട്ടുണ്ടോ? 1, 2, 3, 4 പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്തല്ല, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നു. ലില്ലി ഒരിക്കൽ എൻ്റെയൊക്കെ പറഞ്ഞു, ലില്ലിൻ്റെ ഭാര്യയാണ്, ലില്ലി എൻ്റെ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് അച്ചായനോടുള്ള വലിയ ബഹുമാനം, തെറ്റ് പറ്റി കഴിയുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരു പ്രകൃതം. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, എൻ്റെ കൂടെ പിറപ്പേ, കുറ്റബോധമുള്ള ഹൃദയത്തിന് ഉടമയായിരിക്കുക. തെറ്റ് വരാം, തെറ്റ് പറ്റും. നമ്മുടെ ഈ ജീവിതത്തിൽ തെറ്റ് പറ്റിക്കഴിയുമ്പോൾ കുറ്റബോധത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കരയുവാൻ, നിലവിളിക്കുവാൻ, മുറവിളിക്കുവാൻ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. അടുത്തത്, ഏറ്റവും നമുക്ക് എല്ലാവർക്കും മാതൃകയുള്ള ഒരു കാര്യം, അവൻ്റെ ശത്രുവിൻ്റെ മകൻ യോനാഥാൻ അവനുമായിട്ടൊരു ഉടമ്പടി ചെയ്തപ്പോൾ അവനുമായിട്ട് വലിയൊരു സുഹൃബന്ധം സ്ഥാപിച്ചു. ഇത് അധികം കാണാനൊക്കാത്ത ഒരു കാര്യമാണ്. നല്ല ഫ്രണ്ട്സ് ആരാണെന്ന് വേദപുസ്തകം നാം തിരയുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുപിടിക്കുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ദാവീദിൻ്റെ ആയിരുന്നു. ഞാൻ നിങ്ങളൊക്കെ പറയട്ടെ, നിങ്ങളൊരു എക്സാമ്പിളായിട്ട് മാറണം, ഒരു ദൈവദാസനായിട്ട് എക്സാമ്പിളായിട്ട് മാറണം, ഒരു ദൈവദാസിയായിട്ട് നിങ്ങൾ എക്സാമ്പിളായിട്ട് മാറണം, നല്ലൊരു അമ്മയായിട്ട് നിങ്ങൾ എക്സാമ്പിളായിട്ട് മാറണം, നല്ലൊരു അപ്പനായിട്ട് നിങ്ങൾ എക്സാമ്പിളായിട്ട് മാറണം, നല്ലൊരു മകനായിട്ട് നിങ്ങൾ എക്സാമ്പിളായിട്ട് മാറണം, നല്ല ഒരു ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, വിശ്വാസിയായിട്ട്, ആൾക്കാരനായിട്ട് നിങ്ങൾ നല്ലൊരു എക്സാമ്പിളായിട്ട് മാറണം. നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാൻ സാധ്യമല്ല, പക്ഷേ സഹായിക്കുവാൻ കഴിയുന്ന ചിലരെയുണ്ട്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് എക്സാമ്പിളായിട്ട് മാറുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്കിടയാക്കി തീർക്കട്ടെ. അവൻ യോനാഥാനുമായിട്ട് നല്ല മാതൃകയുള്ള ഒരു സുഹൃബന്ധം സ്ഥാപിച്ചു. അവനത് കാത്തുസൂക്ഷിച്ചു. സ്ഥാപിക്കുക മാത്രമല്ല, കാത്തുസൂക്ഷിക്കുക. ഹല്ലേലൂയ. അവൻ്റെ ചില ഗുണവിശേഷങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. യുദ്ധവിജയത്തിന് അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. 2, ദൈവം അഭിഷേകം ചെയ്ത രാജാവിനോട് അവൻ വിശ്വസ്തനായിരുന്നു. 3, അവൻ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവൻ ഏറ്റവും ഉയർന്നവനായിരുന്നു. അവൻ ആരാധനയിൽ 1, രാജാവായിരുന്നിട്ടും. എനിക്കിന്നറിയാം, ചിലരെ അധ്യാപകനായി കഴിഞ്ഞാൽ പിന്നെ കൈകൊട്ടുന്നത് വലിയ നാണക്കേടാണ്, വലിയൊരു തഹസീൽദാരായി കഴിഞ്ഞാൽ പിന്നെ താഴെ ഇരിക്കുന്നത് നാണക്കേടാണ്. എനിക്ക് സർദാർജിമാരെ വലിയ ഇഷ്ടമാണ്, സർദാർജിമാർ സിക്കുകാർ അവരെ വലിയ ഇഷ്ടമാണ്. അവർക്ക് കസേരയില്ല, അവരുടെ അവിടെ ആരാധനയ്ക്കേലും അരമണിക്കൂറേ ഉള്ളതിലും അവരെല്ലാവരും താഴെ ഇരിക്കുന്നു, ഭയഭക്തിയോടെ ഇരിക്കുന്നു. ഞാൻ ചില സർദാർജിമാരെ ഞങ്ങളുടെ ചർച്ചയിൽ കൊണ്ടുപോയിട്ട്, ഞങ്ങളുടെ അല്ല വേറെ ചർച്ചകളിൽ കൊണ്ടുപോയിട്ട്, അവിടെ ചെന്നിട്ട് പറയും, ഇതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ ആരാധനയാണ്. അവിടെ ഇരിക്കുമ്പോൾ ആരും വർത്തമാനം പറയുന്നില്ല, അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ഭയഭക്തിയോടെ ഇരിക്കുന്നു, എല്ലാവരും താഴെ ഇരിക്കുന്നു. ഞാൻ താഴെ ഇരിക്കുന്നു, കസേരയിൽ ഇരിക്കുന്നു, അതല്ല ഞാൻ പറയുന്നത്. പിന്നെയോ, ഹല്ലേലൂയ, നിൻ്റെ ആരാധന, നീ എത്ര വലിയ പൊസിഷനിലായി കഴിഞ്ഞു കഴിഞ്ഞാലും, IAS ഓഫീസറായി കഴിഞ്ഞാലും, മന്ത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാലും, ഞാൻ പറയുന്നു, നീ ആരാധനയിൽ ഏറ്റവും മുമ്പിൽ
ഇല്ലായിരിക്കണം. അവൻ യാഗം കഴിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. രക്തം ചൊരിഞ്ഞുള്ള ആരാധന, നീ ആരാധിക്കുന്ന മനുഷ്യനായിരിക്കണം. അടുത്തത്, അവൻ ദൈവത്തിൻ്റെ പുരോഹിതന്മാരുമായി നിരന്തരമായ കൂട്ടായ്മയുണ്ടായിരുന്നു. നമുക്ക് രണ്ട് മൂന്ന് പേരെ ശ്രദ്ധിക്കാം. ഒന്ന്, ശൗൽ രാജാവ്. പുരോഹിതന്മാർ അവന് ചുറ്റുമുണ്ടായിരുന്നു, പക്ഷേ അവൻ പുരോഹിതന്മാരുമായിട്ട് കൂട്ടായ്മ കൂടിയില്ല. വേദപുസ്തകം അവൻ്റെ ദേശത്തുണ്ടായിരുന്നു, അവൻ വേദപുസ്തകം അന്വേഷിച്ചില്ല. പ്രവാചകന്മാർ അവരുടെ നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ പ്രവാചകന്മാരെ അന്വേഷിച്ചു. പക്ഷേ ദാവീദോ, ഇതെല്ലാം അവന് കൂട്ടായിരുന്നു. പുരോഹിതന്മാർ അവന് കൂട്ടായിരുന്നു, വേദപുസ്തകം അവന് കൂട്ടായിരുന്നു, പ്രവാചകന്മാരവന് കൂട്ടായിരുന്നു. ഹാലലി. ശലോമോനോ, അവനും അതുപോലെ തന്നെ. ശൗലിനെ കണ്ടാണ് പഠിച്ചത്, നല്ല മനുഷ്യനായി. അതുകൊണ്ട് എന്ത് പറ്റി? അനുഗ്രഹിക്കപ്പെട്ടത് ആരാണെന്ന് അറിയാമോ? പുരോഹിതന്മാരുമായിട്ട് കൂട്ടായ്മ കൂടിയവൻ. ആരാണെന്ന് അറിയാമോ അനുഗ്രഹിക്കപ്പെട്ടത്? വേദപുസ്തകം പഠിച്ചവൻ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് അറിയാം? പ്രവാചകന്മാരുമായിട്ട് കൂട്ടായ്മ കൂടിയവൻ. നിങ്ങൾ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ദൈവത്തിൻ്റെ വചനം പഠിക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. അടുത്തത്, തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പിണങ്ങിയില്ല. രാജാവായിരുന്നതുകൊണ്ട് വേണമെങ്കിൽ ആ പ്രവാചകനെ കൊല്ലാമായിരുന്നു, കൊന്നവരുണ്ട്. പക്ഷേ അവർ കൊന്നില്ല, ആ പ്രവാചകനെ അടിച്ചില്ല. തെറ്റ് പറ്റിക്കൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കുറ്റം സമ്മതിച്ചു. ഏറ്റവും നല്ലൊരു പ്രകൃതം. എന്താണ് ദാവീദ് പറഞ്ഞത്? എൻ്റെ ദൈവമേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. ഹല്ലേലൂയ. അവന് പരസ്യമായിട്ട് സമ്മതിക്കുവാൻ, അവൻ പരസ്യമായിട്ട് ചെയ്തു തരാ. അവൻ വ്യഭിചരിച്ചതാണെങ്കിലും നാട്ടുകാർക്കൊക്കെ അറിയായിരുന്നു, കൊട്ടാരത്തിലുള്ളവർക്കൊക്കെ അറിയായിരുന്നു. അവൾ സമയത്തിന് മുമ്പേ പ്രസവിച്ചപ്പോഴവർ കണക്ക് കൂട്ടിക്കാണ് അവളിവിടെ വന്ന. പരസ്യമായ പാപം പരസ്യമായിട്ട് ഏറ്റുപറയണം, രഹസ്യമായ പാപം രഹസ്യമായിട്ട് ഏറ്റുപറയണം. ദാവീദ് പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. അവൻ അന്യദൈവങ്ങളെ വെറുത്തു, അവൻ അന്യ ആരാധനയെ വെറുത്തു. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അന്യ ദൈവങ്ങളുടെ പേരെൻ്റെ വായിൽ പോലും എടുക്കത്തില്ല. ഞാൻ നിങ്ങളുടെ പറയുന്നു, യാതൊരു കാരണവശാലും, ഞാൻ വീണ്ടും പറയുന്നു, യാതൊരു കാരണവശാലും അന്യ ദൈവങ്ങളുമായിട്ടും അന്യ ആരാധനയുമായിട്ടും നിങ്ങൾ കൂട്ടുകൂടരുത്. ഹല്ലേലൂയ. അടുത്തത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സിംഹാസനം അടുത്ത യോഗ്യനായ ഒരാളിനെ ഏൽപ്പിച്ചു. മിടുക്കനല്ല, യോഗ്യനായ. മിടുക്കനാരാണ്? വാസ്തവത്തിൽ ശലോമോനല്ല. പിന്നെയോ അവൻ മിടുക്കനെ അല്ലേ ഏൽപ്പിച്ചത്? പിന്നെയോ അവനതിന് യോഗ്യനായിട്ടുള്ള, ദൈവത്തോട് ആലോചിച്ച്. ഇന്ന് അധികം പേരും ചെയ്യാത്ത, അധികം ലീഡർമാരും ചെയ്യാത്തൊരു കാര്യമാണ്, അവരവരുടെ മക്കളെ ഏൽപ്പിക്കാൻ ശ്രമിക്കും. മക്കളെ ഏൽപ്പിക്കുന്നത് തെറ്റല്ല, ദൈവം മക്കളെ ഏൽപ്പിക്കണമെങ്കിൽ ഏൽപ്പിക്കാം. പക്ഷേ ദൈവത്തോട് ചോദിച്ചിട്ട് ആരാണ് ദ റൈറ്റ് പേഴ്സൺ, ആരാണ് ഇതിന് യോഗ്യൻ, അവനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏൽപ്പിക്കുക. ചത്തു കഴിയുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അവൻ പാപം ചെയ്തു, പക്ഷേ പാപത്തെപ്പറ്റി അനുതപിച്ചു. സങ്കീർത്തനം 51 അങ്ങനെ എഴുതിയതാണ്. അവൻ സടകുടഞ്ഞെഴുന്നേറ്റു, പിന്നെ അവൻ പാപം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ പാപം ചെയ്തു, വിഭേരിച്ചു. അത് കഴിഞ്ഞ് വെച്ച് അവൻ 51 സങ്കീർത്തനം എഴുതി. അത് കഴിഞ്ഞ് അവൻ സടകുടഞ്ഞെഴുന്നേറ്റു. പ്രായം നാളുകൾ കുറേ കഴിഞ്ഞു പോയി. അവൻ വൃദ്ധനായി മരിക്കാറായി കിടന്നു. അവൻ്റെ ശരീരമെല്ലാം തണുത്തു. അവൻ്റെ വേലക്കാർക്കറിയായിരുന്നു സ്ത്രീ അവൻ്റെ ബലഹീനതയാണ്. അവർ പോയിട്ട് ഒരു കന്യകയെ കൊണ്ടുവന്ന്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായ ഒരു കന്യകയെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കൂടെ തുടത്തി. നിങ്ങൾക്കറിയാമോ, അവൻ അവളെ തൊട്ടില്ല. എന്താ കാര്യം? ഒരിക്കൽ അബദ്ധം പറ്റി, ഒരിക്കൽ അബദ്ധം പോലീസിനും പറ്റാമെന്ന് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ. പക്ഷേ അവൻ രണ്ടാമത് അവസരം കിട്ടിയിട്ടും അവൻ്റെ ബാല്യക്കാർ, അവൻ്റെ വേലക്കാർ, ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അവൻ്റെ കൂടെ കൊണ്ട് കിടത്തിയിട്ടും അവൻ തൊട്ടില്ല. എന്താ കാര്യം? അബദ്ധം പറ്റുന്നതല്ല അബദ്ധം, അബദ്ധത്തിൽ നിന്ന് പഠിക്കാത്തതാണ് തെറ്റ്. ഏറ്റവും വലിയ ഭോഷത്വം പാപം രണ്ടും വീണ്ടും ചെയ്യുന്നതാണ്. അവൻ തൊട്ടില്ല. അവൻ, ഞാൻ നേടുക്കെ പറയുന്നു, തെറ്റുപറ്റിപ്പോയോ അനുദപിക്കുക, വീണ്ടും ചെയ്യരുത്. ഡോണ്ട് ഡു ഇറ്റ് അഗെയിൻ. ദാവീദിൻ്റെ ബലഹീനതകളെപ്പറ്റി ഞാൻ 4 ബലഹീനതകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 4 ബലഹീനതകളെപ്പറ്റി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പരസ്ത്രീ ബന്ധമുണ്ടായി, ഞാനത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ ബന്ധത്തിനകത്തുണ്ടായ അബദ്ധം മറയ്ക്കാനായിട്ട് സ്വന്തം കൂട്ടുകാരനെ അവൻ കൊന്നുകളഞ്ഞു. അയ്യോ, അവൻ ആരാണ്? അവൻ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. വീരന്മാരുടെ പട്ടികയിൽ അവൻ്റെ പേരുണ്ട്. അവൻ്റെ സ്വന്തം സഹോദരനെ, അവൻ വളർത്തിയെടുത്തിയ തിമോത്തിയോസിനെ, അവൻ വളർത്തിയെടുത്ത ആർമി ജനറലിനെ അവൻ കൊന്നുകളഞ്ഞു. 3 കൽപ്പനകൾ ഒന്നിച്ച് അവൻ തട്ടി തകർത്തു. 2, ദൈവത്തിൻ്റെ നിർദ്ദേശം വകവയ്ക്കാതെ ജനത്തെ എണ്ണുന്നു. എണ്ണുന്നതല്ല തെറ്റ്, അവൻ എന്തിനാണ് എണ്ണിയെന്നറിയാം? എൻ്റെ കീഴിൽ എത്ര പട്ടാളമുണ്ടെന്ന് അറിയാനാണ്, അതാണ് അഹങ്കരിക്കാനാണ്. ഇല്ല, ദൈവം നിനക്ക് നല്ല സൗന്ദര്യം തന്നിട്ടുണ്ടായിരിക്കാം, ദൈവം നിനക്ക് നല്ലതായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ടായിരിക്കാം, ദൈവം നിനക്ക് നല്ല, ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നല്ല പുസ്തകങ്ങൾ എഴുതാനുള്ള കൃപ തന്നിട്ടുണ്ടായിരിക്കാം, നിനക്ക് നല്ലതുപോലെ പാട്ടുപാടാനുള്ള കൃപ തന്നിട്ടുണ്ടായിരിക്കാം, ദൈവം നിനക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനുള്ള കഴിവ്, നിനക്ക് കുറച്ചുകൂടെ കൂടുതൽ പണം തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിൻ്റെ കഴിവിനകത്ത് നീ അഹങ്കരിക്കരുത്. ഹല്ലേലൂയ. അവൻ ആളുകളെ എണ്ണിയത് അഹങ്കരിക്കുവാനായിട്ടായിരുന്നു. അത് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. 3, അവൻ മക്കളെ ശിക്ഷിച്ച് വളർത്തിയില്ല. അവൻ്റെ ബലഹീനതയായിരുന്നു മക്കൾ. മക്കൾ മത്സരികളായപ്പോൾ
അവൻ ധൈര്യത കാണിക്കാതെ അവരെ ശിക്ഷിച്ച് വളർത്താതെ പിടിച്ചു നിർത്താ ചെയ്യാതെ അവരെ അവരുടെ മുമ്പിൽ ഒരു കുഞ്ഞാടായിട്ട് മാറി. അതുകൊണ്ട് എന്ത് പറ്റി? മക്കൾ തമ്മിൽ മത്സരികളായി, മത്സരി മക്കൾ തമ്മിൽ കൊല്ലുന്നവരായി, മക്കൾ അപ്പനെതിരായിട്ട് വന്നിട്ട് പോലും അവൻ അവരെ ശിക്ഷിച്ച് വളർത്തുവാൻ സാധിച്ചില്ല. നാല്, അവന് കഴിവുള്ള ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷേ ആർക്കും ഭരണത്തിൽ ചുമതല കൊടുത്തില്ല. ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ സഹായി നിങ്ങളുടെ ഭാര്യയായിരിക്കും. സഹോദരന്മാരൊക്കെ പറയുകയാണ്, അതിനേക്കാൾ വലിയ എൻ്റെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞാൻ ലില്ലെടുക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഒന്നുകൂടെ ഇനി പറയണമെന്നില്ല. ഞാനിത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തീരുമാനിച്ചു, ലില്ലി എന്നെ പ്രൊട്ടക്ട് ചെയ്യുക. ഞാൻ ആരോടെങ്കിലും സംസാരിക്കുന്നോ, ഒരു സ്ത്രീയോട് സംസാരിക്കുന്നോ, ഒരു പുരുഷനോട് സംസാരിക്കുന്നോ, എവിടെയെങ്കിലും ശരിയല്ല എന്ന് സ്ത്രീക്ക് തോന്നിയാൽ, സ്ത്രീക്ക് മണത്തറിയാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും തോന്നിയാൽ എൻ്റെ ഒക്കെ പറയണം, ആ സ്ത്രീയോട് ഇനി സംസാരിക്കണം, ഞാൻ സംസാരിക്കത്തില്ല, ഞാൻ വാക്ക് പറയുന്നു. ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുകയാണ്, ഹാലലുയ്യ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് കഴിവുകൾ ഉണ്ടായിരിക്കാം, പാട്ടുപാടാൻ കഴിവുണ്ടായിരിക്കാം, അക്കൗണ്ട് എഴുതാൻ കഴിവുണ്ടായിരിക്കാം. അവളെ അടുക്കളയിലെ അടുക്കള വേലക്കാരിയാക്കി നിർത്താതെ അവൾക്കുള്ള കഴികളെ പ്രകടമാക്കുവാൻ തക്കവണ്ണം അവളെ ഏൽപ്പിക്കണം. ദാവീദിനെ അറിഞ്ഞുകൂടായിരുന്നു. പണ്ട് ദോബാര എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ദൈവം ഉപയോഗിച്ചതാണ്, പ്രവാചകയാക്കിയതാണ്, അല്ല അവളെ ന്യായാധിപയാക്കിയതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ദാവീദിനെ ആക്കാമായിരുന്നു. കഴിവുള്ളവണ്ടായിരുന്നു മീഖൾ, അവൾ ബുദ്ധിമുതിയായിരുന്നു. അബിഗയിൽ, അവൾക്ക് ഭരണമറിയാമായിരുന്നു, നയതന്ത്രയായിരുന്നു. പക്ഷേ അവളെ അവരെ നാല് അവരെ ആരെയും ഉപയോഗിച്ചില്ല. നാല് ബലഹീനതകൾ ഞാൻ ദാവീദിൽ കാണുകയാണ്. എന്നാൽ ഇതാ വീണ്ടും അവൻ്റെ ഗുണങ്ങൾ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അവൻ്റെ സകല സമ്പത്തും ശത്രു അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ, 1 Samuel 30 സകല സമ്പത്തും ശത്രു അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ, ഇംഗ്ലീഷിനകത്തിരിക്കാം, ഡേവിഡ് റിക്കവേർഡ് ആൾ. ഹല്ലേലൂയ. ദാവീദ് സകലതും വീണ്ടെടുത്ത്, അവന് യുദ്ധമുണ്ട്, അവൻ അറിയാമായിരുന്നു ഞാൻ യുദ്ധത്തിന് പോകും. അവൻ ദൈവത്തോട് അഭിപ്രായം ചോദിച്ചു, ദൈവം പറഞ്ഞു പോയാട്ടെ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അവൻ പോയി യുദ്ധം ചെയ്തു, അവൻ സകലതും വീണ്ടെടുത്തു. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, ശത്രു എന്തെങ്കിലും നിങ്ങളെ അപഹരിച്ചാൽ, നിങ്ങളുടെ മകളെ അപഹരിച്ചാൽ, നിങ്ങളുടെ ഭർത്താവിനെ അപഹരിച്ചാൽ, നിങ്ങളുടെ പണം അപഹരിച്ചാൽ, നിങ്ങളുടെ സമാധാനം അപഹരിച്ചാൽ, ശത്രുവിനെ വെറുതെ വിടരുത്, പിടിച്ചു കെട്ടി സകലതും വീണ്ടെടുക്കണം. വേദപുസ്തകം പറയുകയാണ്, ദാവീദ് വലിയ കഷ്ടത്തിലായി, കൂടെയുള്ളവർ കല്ലെറിയാൻ തുടങ്ങി. ദാവീദ് എന്ത് ചെയ്തു? ദാവീദോ തൻ്റെ ദൈവമായി യഹോവയിൽ ധൈര്യപ്പെട്ടു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, പിശാച് എന്തെങ്കിലും അപഹരിച്ചുകൊണ്ട് പോയാൽ, നിൻ്റെ കൂടെയുള്ളവർ നിന്നെ കല്ലെറിയാൻ നോക്കിയാൽ, നിൻ്റെ കൂടെയുള്ളവർ നിങ്ങളുടെ കൂടെയുള്ളവർ നിന്നെ വീട്ടിൽ വെച്ച് പോയാൽ എന്ത് ചെയ്യണം? യഹോവയിൽ ധൈര്യപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പപ്പ മരിച്ചു 1983 or 1984 ആണെന്ന് തോന്നുന്നു, അതുപോലും ഓർമ്മയില്ലാത്ത മനുഷ്യനാണ് ഞാൻ. സ്നേഹക്കുറവുകൊണ്ടല്ല കേട്ടോ, എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഓർക്കാനുണ്ടെങ്കിലും എൻ്റെ പപ്പ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിയുമ്പോൾ എൻ്റെ നാട്ടുകാരെ എല്ലാം കൂടെ വിളിച്ചു. എല്ലാം അക്രൈസ്തവരാണ്, രണ്ടോ മൂന്നോ ക്രിസ്ത്യാനികളെ അക്കൂട്ടത്തിൽ കാണത്തുള്ളൂ. എല്ലാവരെയും കൂടെ വിളിച്ചു, വിളിച്ചു കൂട്ടിമിച്ച് പറഞ്ഞു, എൻ്റെ പപ്പ മരിച്ച സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ നല്ലൊരു ശവസംസ്കാരം കൊടുത്തു, ഞാൻ നിങ്ങളോട് നന്ദി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ പപ്പ തരാനുണ്ടായിരുന്നെങ്കിൽ കണക്ക് പറയണം, തെളിവ് സഹിതം പറയാമെങ്കിൽ ഞാൻ മുഴുവൻ പേർക്കും തരാം. എൻ്റെ ആ മീറ്റിങ്ങിൻ്റെ ആ മെമ്മോറിയൽ സർവീസിൻ്റെ അധ്യക്ഷനായിരുന്നത് എൻ്റെ കസിനായിരുന്ന പപ്പായുടെ കസിൻ്റെ മകൻ, പുനലൂരിലുള്ള മർത്തോമായിലെ പട്ടക്കാരൻ സാമച്ചനായിരുന്നു. അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കുകയാണ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പാപ്പിച്ചായൻ കൊച്ചാപ്പിച്ചായെന്നാണ് പപ്പായെ വിളിക്കുന്നത്. പപ്പായുടെ പേര് പാപ്പി എന്നായിരുന്നു, എങ്കിലും എല്ലാം ബഹുമാനത്തോടെ പലരും കൊച്ചാപ്പിച്ച. കൊച്ചാപ്പിച്ചായനിൽ ഞാൻ 4 ഗുണങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കാണുമ്പോൾ കൊച്ചാപ്പിച്ചായൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന പി ജി വർഗീസ്, ഞാൻ കോളേജിൽ നിന്ന് ഒളിച്ചോടി, ഞാൻ എഞ്ചിനീയറിങ്ങിന് പന്തളത്ത് പോളിടെക്നിക്കിന് പഠിക്കുകയായിരുന്നു. കോളേജിൽ നിന്ന് ഒളിച്ചോടി, മൂത്ത മോള് ഡിവോഴ്സായി, മൂന്നാമത്തെ മകൻ ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ബസ് മറിഞ്ഞു നട്ടലൊടിഞ്ഞു. ഇതെല്ലാം കൊണ്ട് മാനസിക വിഭ്രാന്തിയായി കൊച്ചമ്മ. 4 പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സാമച്ചൻ പറഞ്ഞു, ഒരു ദിവസം പപ്പായെ കാണാനായിട്ട് വീട്ടിൽ വന്നു. വന്നപ്പോൾ കൊച്ചമ്മയെടുക്കുക, ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുക കൊച്ചാപ്പിച്ചാൻ? പറഞ്ഞു, അതിലേ കൂടെ അങ്ങോട്ട് പോയി, അപ്പുറത്തൂടെ കറങ്ങി ഇനി ഒരു അച്ഛൻ ഇരിക്കുക. അല്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാം. എന്നിട്ട് സാമച്ചൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടത് കൊച്ചാപ്പിച്ചാൻ അവിടെ ഇരുന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, എൻ്റെ മോൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒളിച്ചോടിപ്പോയി, അവൻ്റെ പട്ടാളത്തിൽ ചേർന്നു, എൻ്റെ മകൾ ഡിവോഴ്സായി വീട്ടിൽ വന്ന് നിൽക്കുന്നു, എൻ്റെ മൂന്നാമത്തെ മകൻ്റെ നട്ടലൊടിഞ്ഞു, എൻ്റെ ഭാര്യ മാനസിക വിഭ്രാന്തിയായി, എൻ്റെ കർത്താവേ. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച കൊച്ചാപ്പിച്ചായൻ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി. ഞാൻ പറയുന്നു, നിങ്ങൾ ദാവീദിനെ പോലെ പ്രാർത്ഥിച്ച വ്യത്യാസം വരുത്തുന്ന മനുഷ്യനായിരിക്കണം. നിങ്ങളും യഹോവയിൽ ധൈര്യപ്പെടുക, ദാവീദിനെ പോലെ പാട്ടുപാടുക. സങ്കീർത്തനം 23:6 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നേക്കും 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 വസിക്കാം. പാട്ടുപാടി പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ച്
ദൈവത്തിൽ ബലപ്പെട്ട് നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താം. എന്താണ് നിൻ്റെ സ്ഥിതി? എവിടെയാണ് വഷളായിരിക്കുന്നത്? എവിടെയാണ് കാര്യങ്ങളൊക്കെ അവതാളത്തിലായത്? എൻ്റെ പപ്പായെ പോലെ നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ, തെങ്ങിൻ്റെ ചവിട്ടി പോയിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒരു റബ്ബറിൻ്റെ ചവിട്ടി ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിൻ്റെ പ്രശ്നം നീ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കാം. എന്താണ് നിൻ്റെ പ്രശ്നം? ഞാൻ നിന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ പറപ്പേ, എന്താണ് നിൻ്റെ പ്രശ്നം? നിൻ്റെ പ്രശ്നത്തിലേക്ക് നോക്കരുത്, പ്രശ്ന പരിഹാരകനായ യേശുവിനെങ്കിലേക്ക് നോക്കുക. ദാവീദിനെ സഹായിച്ച ദൈവം നിന്നെ സഹായിക്കട്ടെ, സഹായിക്കട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദാവീദിൻ്റെ ദൈവമേ, അവരുടെ പ്രശ്നത്തെ നീ പരിഹരിച്ചു കൊടുക്കണമേ. അവരുടെ പ്രശ്നം മാറട്ടെ, അവരനുഗ്രഹം പ്രാപിക്കട്ടെ, ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ, അന്ധകാര ശക്തികളെ വരെപ്പെട്ട് മാറിപ്പോകട്ടെ, അവരുടെ ജീവിതം ഇന്ന് ധന്യമായി തീരട്ടെ. യേശുവിനോട് അടുക്കുക, യേശുവിനോട് അടുക്കുക. യേശുവിൻ്റെ പ്രശ്നങ്ങൾ ഫൂ പറത്തിക്കളയട്ടെ, ഫൂ യേശുവിൻ്റെ നിൻ്റെ പ്രശ്നം പറത്തിക്കളയട്ടെ. യേശുവിൻ്റെ നാം ശക്തി നിൻ്റെ രോഗത്തെ ഫൂ പറത്തിക്കളയട്ടെ. നിൻ്റെ കടഭാരം ഫൂ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറുക, രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറുക, കഷ്ടതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, ആരോഗ്യം പ്രാപിക്കുക, ബലം പ്രാപിക്കുക. ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദാവീദിൻ്റെ ദൈവം, ഹല്ലേലൂയ, നിൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ തക്കണം ഇടയാക്കി തീർക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അടുത്ത ആഴ്ച ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.